അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്, അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഡിറ്റർമിനന്റ് പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 3x - 2 - 3x - 11 ദ ഹോൾ സ്ക്വയർ എന്ന് തെളിയിക്കാനാണ് ചോദിച്ചു. അപ്പോൾ ഇതിൽ ഇത് ഈ ഡിറ്റർമിനന്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഇത് ഇങ്ങനെ തെളിയിക്കണം അല്ലേ? അപ്പോൾ ഇത് മാത്രമേ എടുക്കാവുള്ളൂ, ദാറ്റ് ഇസ് കൺസിഡർ ദിസ് ഡിറ്റർമിനന്റ്, ഇത് മാത്രം ഞാൻ എടുത്തു. അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു, നമ്മൾ എടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിനെ രണ്ടിനെയും എടുത്ത് ഇതിൻ്റെ കൂടെ കൂട്ടാൻ പോവാം. അതായത് ഇതിൻ്റെ പേര് ഫസ്റ്റ് റോ, ഇതിൻ്റെ പേര് സെക്കൻഡ് റോ, ഇതിൻ്റെ പേര് തേർഡ് റോ. ഫസ്റ്റ് റോയ്ക്ക് ഞാൻ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകും. ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് റോ ചേഞ്ച് ഇങ്ങനെ ആയിരുന്നു, പുതിയ ഫസ്റ്റ് റോ, പുതിയ ഫസ്റ്റ് റോ വരാൻ പോകും. എങ്ങനെ പുതിയ ഫസ്റ്റ് റോ വരുന്നത്? ഈ രണ്ട് എലമെൻറ്റിനെ, അതായത് ഈ എലമെൻറ്റ് സെക്കൻഡ് തേർഡിൽ ആർ ത്രീയിലെ ഇത് ആർ ടൂയിലെ, ഇത് രണ്ടിനെ എടുത്ത് ഇതിലൂടെ കൂട്ടിയാൽ, അങ്ങനെ ചെയ്താൽ ഇതിനെ ഇതിൻ്റെ ഇതിലൂടെ കൂട്ടണം. അങ്ങനെ ആണെങ്കിൽ ഇതിനെ ഇതിനെ എടുത്ത് ഇതിലൂടെ കൂട്ടണം. അപ്പോൾ മനസ്സിലായി? എവിടെയെങ്കിലും ഒരു ചെയ്യും. അപ്പോൾ ഇതിനെ എടുത്ത് ഇതിനോട് കൂട്ടിയാൽ നമുക്കറിയാം ഇതിനെ എടുത്തില്ല. അപ്പോൾ ഇത് രണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഇതിനെ ഇതിനെ എടുത്ത് ഇതിനോട് കൂട്ടാൻ പോകും. അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടെണ്ണവും എടുത്ത് ഇതിനോട് കൂട്ടണം, ഇതിനെ ഇതിനെ എടുത്ത് ഇതിനോട് കൂട്ടണം. അപ്പോൾ അത് എഴുതാം. അപ്പോൾ ആർ വണ്ണിന് എന്തു ചെയ്തത്? ആർ വണ്ണിൻ്റെ കൂടെ ആർ ടു ആർ ത്രീയും കൂട്ടാൻ പോവാം. ഇതാണ് അങ്ങനെ എഴുതേണ്ടത്. പുതിയ ആർ വൺ, പുതിയ ആർ വൺ എന്നാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ത്രീ, അതായത് ഈ ബാക്കി എല്ലാം ഒരേ കണക്ക് തന്നെ ഉണ്ടാവും. മറ്റേത് അതേ കണക്ക് തന്നെ എഴുതി. അത് 3 3 3x - 8. സെക്കൻഡിനും തേർഡിനും ഒരു ചേഞ്ചും ഇല്ല. ഫസ്റ്റ് റോയിൽ 3x - 8 കൂടെ പ്ലസ് ദിസ് 3 + 3, സ്പേസ് ഇടയ്ക്ക് വേണം. അടുത്ത ഈ 3 കൂടെ പ്ലസ് 3x - 8 പ്ലസ് ദിസ് 3, അടുത്ത ഈ 3 കൂടെ 3 + 3 + 3x - 8. അപ്പോൾ ഇനി ഇതൊന്ന് കൂട്ടി നോക്കാം. എന്തുവാ ഇത്? ഇത് 3x ടേംസ് വേറെ ഇല്ലാത്തതുകൊണ്ട് 3x അതേ കണക്കാം. ഇത് നോക്കുമ്പോൾ 3 + 3 = 6, -2 + 6 ആകുമ്പോൾ -2, 3x - 2. ഇവിടെ അതേ കണക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 3x - 2, ഇവിടെയും അത് തന്നെ 3x - 2 വരും. 3 3x - 8 3 3 3 3x - 8, ഇങ്ങനെ കിട്ടും. ഇനി നമുക്കറിയാം കോമൺ ഉണ്ടല്ലോ, ഈ റോയ് കോമൺ ഉണ്ട്. അപ്പോൾ കോമൺ എടുക്കാം, പുറത്തെടുക്കാം. 3x - 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ടെടുത്താൽ 1 1 1 എന്നാവുക. അപ്പോൾ 3x - 2 കോമൺ എടുക്കും, ഇൻറ്റു 3 1 1 1 1, 3 3x - 8 3 3 3 3x - 8, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ 2 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം, 3 1 കിട്ടിയിട്ടുണ്ട്, ഒരു ഒരു റോ മൊത്തം 1 ആയി. 2 1 നമ്മൾ എപ്പോഴും 0 ആക്കും, ഇതിനെ ഇതിനെ 0 ആക്കാം. ഈ 1 അനക്കാതെ വെച്ചാൽ കുറക്കിയും കൂട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റോഡ് ഔട്ടല്ലേ. അപ്പൊ ഈ 1 നമ്മൾ ഈ 1 എന്ന് വെച്ചാൽ C1 ഒരു എലമെന്റ് ആയിട്ട് അനക്കാതിരിക്കാന്നും പറ്റത്തില്ല. ഒരു ഒരു എലമെന്റ് ഒന്നി ഒരു കോളല്ലേ ഒരു. അപ്പൊ ഈ C1 ഞാൻ വെറുതെ വിട്ടിട്ട് ഇതിനെ 0 ആക്കാൻ പോവാം. അപ്പൊ ഇതിനെ എന്ന് വെച്ചാൽ എല്ലാത്തിനും വ്യത്യാസം വരും. ഇത് 0 ആവണമെങ്കിൽ ഇത് ഇതിലൂടെ കുറയ്ക്കും. അപ്പൊ കുറയ്ക്കാൻ ഇത് ഇതിനോട് ഇതേ മൈനസിലാണെങ്കിൽ ഇതേ മൈനസിലെ ഇതേ മൈനസിലെ. അപ്പൊ 3x - 2 പുറത്തെടുക്കൊണ്ട് അത് എഴുതാതിരിക്കരുത്, കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊന്ന് മാറും. 3x - 2 അങ്ങനെയൊക്കെയാ. 1 C1 ഞാൻ അങ്ങനെ വെച്ചു, 1 3 3. ഇനി ഞാൻ C2 വ്യത്യാസം ഉണ്ടാക്കാം. അപ്പോൾ C2, അപ്പൊ നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് എങ്ങനെയാ? C2 പുതിയ C2 ഉണ്ടോ, പുതിയ C2 എന്ന് കാണിക്കുന്നത്, C2 ന്യൂ C2. ഈ C2 ആ, ഇത് പഴയ C2. C2 - C1 ആ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ C2 വ്യത്യാസമെങ്കിൽ C2 - എന്ന് കാണിക്കണം, C3 വ്യത്യാസമെങ്കിൽ C3 - എന്ന് കാണിക്കണം. മനസ്സിലായി? ഈ C1 അനക്കാത്ത സാധനമായിട്ട്, അനക്കാതെ C1 അല്ലെങ്കിൽ, അപ്പോൾ C1 ചേഞ്ച്. അപ്പോൾ C2 - C1 ഇവിടെ അനക്കാതെ വെച്ചേക്കുന്നതുമായിട്ട് എപ്പോഴും ചേഞ്ച് ചെയ്യാം, C2 - C1. അപ്പോൾ ഇതെങ്ങനെ? 1 - 1. അടുത്ത 3x - 8 - 3 - 3. അടുത്ത 3 - 3 ഉണ്ടാവും. അപ്പോൾ C3 ചേഞ്ച് ഒന്നും വരുത്തിയില്ല ഉണ്ടോ, ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചേഞ്ച് വരുത്തിയാൽ. അപ്പോൾ ഞാനിപ്പോൾ C2 0 ആക്കുന്നത് നല്ലത്, എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് 0 ആക്കാൻ ഈ 1 1 കിടന്ന 0 ആക്കാൻ കുറയ്ക്കല്ലേ ചെയ്യേണ്ടത്? 1 - 1, ഇതേ മൈനസ്, ഇതേ ഇതേ മൈനസ്, ഇതേ ഇതേ മൈനസ് എന്ന് വെച്ചാൽ C2 അല്ലേ. C2 - C1 പുതിയത് ചെയ്തത്, C2 - C1 പുതിയ ആളാരാ? C2 പുതിയ C2 ഇതാണ്, പഴയ C2 - പഴയ C1 അതാണ് അവിടെ കാണിക്കുന്നത്. ഇത് ആൻസർ നമുക്ക് എഴുതാം. 3x - 2 × 1 3 3 ഇതെന്തുവാ? 0 0. ഇതത്ര 3x - 11 - 8 - 3 - 11 അല്ലേ. 3 - 3 0. അടുത്ത വീണ്ടും ഇതിനെ 0 ആക്കാം. ഇതുമായിട്ട് കണ്ടാ, ഇതുമായിട്ടേ ചേഞ്ച് ചെയ്തു, അല്ല ഇതുമായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. C1 അല്ലേ ഇവിടെ അനങ്ങായിരിക്കുന്നത്. ആരോ ഈ C3 ആയത്, ആ C3 ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന അതാണ് C3 - എന്ന് വേണം എഴുതാൻ. C1 അനക്കാതെ. അപ്പോൾ C3 - C1 1 - 1 അല്ല, ഇവിടെ 1 - 1, ഇവിടെയോ 3 - 3. അടുത്ത ഇതേ മൈനസ്, ഇതേ C1 ചേഞ്ച്, ഇതുമായിട്ടല്ല. 1 - 1 3 - 3 3x - 8 - 3 - 3. അപ്പൊ അടുത്ത കോളം പുതിയത് വന്നു നമുക്ക്. അതായത് നമ്മുടെ ആൻസർ എങ്ങനെയായി? 3x - 2 ബ്രാക്കറ്റിന് പുറത്ത്, അകത്ത് 1 3 3
0, 3x minus 11, 0, 0, 1 minus 1, 0, 3 minus 3, 0, 3x minus, minus 8, minus 3, 11, 3x minus 11. இங்கு நான் 2 0 வந்தால் உள்ளை எழுப்பம் அருக்கொண்டு எழுப்பம். Expand இயன் எழுப்போம். நமுக்கு expansion determinant, expansion எங்கனான first element into, இல்லை, இங்கனான, that is 3x minus 2 விடக்கடக்குத்தின் அதிரை விட்டு ஒரு first element 1 into 1 into இதை இந்து நிற்குந்த ரோயும் கொடும் delete அதாக இங்கனிலே இருக்கின்ன 1 நிற்குந்த ரோயும் கோலவும் delete ஏயாம் பரண்ணை என்று செய்கின்ன இது வெட்டு பாக்கி இருக்கின்ன காண்டும் 3x minus 11 0 0 3x minus 11 அடுத்து என்றுவா minus second element 0 into ஒரு determinant. இ சீரோ நிற்குந்தான் வரியின் நிறையும் வெட்டேட்டு எழுதுனான். பச்சை எழுதான் நாவிச்சுவில்லை. காரியும் பூஜ்சியும் இன்று சம்தியும் பூஜ்சியும் அண்டு எழுதுன்னா. Plus last element சீரோயா. சீரோ இன்று அதின்ன minor. அல்லை சீரோயும் நிற்குந்தான் ரோயும் கோடும் வெட்டேட்டு பாக்கியுள்ளையிருது. இது expansion ஐட்டு முடதுல, without expansion ஐயில் இது செய்யா நமக்கு, 3x minus 2 into, இது மாத்ர expandியிதாமதி, அப்பு இப்பு இத்தரை உள்ளு நமக்கு விட, பாக்கி இருக்க 0 ஐட்டு போய் இது expansion உன்னும் செய்யின்டா, இதந்துவா, இங்குட்டு குணிப்பியா, minus 0, but is 3x minus 11, பீண்டு இதுல்லே, into 3x minus 11, minus 0, 0 எல்லான்னா, 0 வரத்தால இ bracket நாத்து 3x minus 11 இதிர் அண்டுவுடம் உணிக்கியாம் term 2 second உடன் determinant எங்கு expand இதே இதிர் அண்டுவுடம் உணிக்கியாம் minus 2 இதிர் அண்டுவுடம் உணிக்கியாம் இது answer ஐக்கல் 3x minus 2 இந்து 3x minus 11 the whole square பச்சு பரிஷைக் எப்படின் கொச்சினிங்கன் அல்ல இது பிருவுதாட்டும் நான் கொச்சின இப்பா, solve x minus 1 is equal to 0 நான்று x இந்த வெல கண்டுவிடிக்கேன். x இந்த வெல நம்மிடு கண்டுவிடிக்கேன். அதை எனக்கு solve x square minus 2x plus 1 is equal to 0 நான்று இது quadratic equation minus b plus 4 minus வெச்சக்கு x இந்த வெல கண்டுவிடிக்கேன். தான் solve means. இது solve வந்து விஜார்ச்சா, அதின்று அர்த்து x இந்த வெல கண்டுவிடிக்கியான். அப்ப equation எப்படி சொல்வியந்திருத்தல் அல்லா, சும்மா வரும் determinant அல்ல this is equal to 0, அப்பா இதின் answer ஆனிது, which is equal to 0 அப்பா நமக்கரியாவலோ, 3 numbers அப்பா நான் 2 number உணிச்சப்போல் எனக்கு 0 விட்டியா, அர்த்து வந்துவா 2 number multiply by 0 விட்டுனோங்கு, ஒன்றுகி 7 சதலத்தாயிருக்கின 0 இருக்கின 0 இந்து B எல்லா 0 ஆத்தோலு 0 இந்து 3 இதும் 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 அங்கனான இந்த அர்த்து வந்துவா ஒன்றுகி இதை இருக்கிறது எப்படி பூஜ்யம் வந்தால் இது 0 into this into this 0 ஆகும் அல்லது இதுன வகர 0 வந்தாலும் this into 0 0 ஆகும் அப்போ that is this means 3x minus 2 equal to 0 or இது ரெண்டு equal roots 3x minus 11 அல்லது இதாயிருக்கு ஒன்றுகி 0 அல்ல இதாயிருக்கு இது செய்யும் தன்னா அல்லது 3x minus 11 0 அன்சிலாயா அப்பா x இந்த வெல்லையிட்டு அப்பா இது உன்னான product 0 வந்து வருங்கே மாத்திரே மக்கு product is equal 5 வந்து வருங்கே நமக்கு செய்யாம் வருக்கிறேன் அப்பா is equal 0 ஆனங்க இது 0 ஆவும் அல்லங்க இது 0 அல்லையா அது 0 therefore x இந்த வெல்லையிட்டு 3x is equal to 2 x is equal to 2 by 3 இது 3x is equal to 11 x is equal to 11 by 3 இது x is equal to 11 அங்கன x இந்த 3 வெல்லையிட்டு அன்று நாம் same equal roots அப்பா இங்கனையான solve செய்யின்னும். solve வந்து வருங்கள் செய்யின்னும்.